ചോദ്യങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ ടൂസ് കോംപ്ലിമെന്റ് ഓഫ്. ഒരു ബൈനറി നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണാനാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ 8 ബിറ്റ് ഫോമിലാക്കണം. ഇപ്പൊ ഇവിടെ 6 ബിറ്റ്സ് ഉള്ളൂ, രണ്ട് സീറോസും കൂടി ആഡ് ചെയ്യണം. നമുക്കത് ഇവിടെ എടുത്ത് എഴുതാം 8 ബിറ്റ് ഫോം. ഇപ്പോഴും നമ്മൾ ലെഫ്റ്റിലേക്കാണ് സീറോസ് ആഡ് ചെയ്യുക. അപ്പൊ ആദ്യം രണ്ട് സീറോസ് ആഡ് ചെയ്തു, പിന്നെ തന്നിട്ടുള്ള നമ്പർ 6 ബിറ്റ്സ് അതേപോലെ തന്നെ എടുത്ത് എഴുതി. അതിന് ശേഷം ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണണം. വൺസ് കോംപ്ലിമെന്റ് കാണാനായിട്ട് സീറോസിനെ എല്ലാം വൺസ് ആക്കണം, വൺസിനെ എല്ലാം സീറോസ് ആക്കണം. ടൂസ് കോംപ്ലിമെന്റ് കാണാനായിട്ട് വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ വണ്ണ് ആഡ് ചെയ്യണം. വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ നമ്മളത് 1 0 എന്നാണ് എഴുതുന്നത്. പിന്നെ ഈ ക്യാരി വണ്ണും സീറോയും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. ഇനി ഇവിടെ വേറെ ബിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ബിറ്റ്സ് അതേപോലെ തന്നെ നമുക്ക് താഴത്തേക്ക് എടുത്തെഴുതാം. ബൈനറിയിലുള്ളത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ബൈ പവേഴ്സ് ഓഫ് 2 ആണ് ചെയ്യേണ്ടത്. 2 പവേഴ്സ് റൈറ്റിൽ നിന്ന് എഴുതണം. 2 raised to 4 എത്രയാണ്? 16. സീറോന്റെ ടേംസ് വരില്ല. 2 raised to 2, 2 raised to 1, 2 raised to 0 എത്രയാണ്? 1. ഈ സീറോ ടേംസ് എല്ലാം ക്യാൻസൽ ആയി പോവും. റിമൈനിങ് 1 ടേംസ് മാത്രം എടുക്കുകയാണെങ്കിൽ 16 + 4 + 1 that is equal to 21 in decimal. അതായത് എക്സിന്റെ വാല്യൂ 21. ഒക്ടൽ ടു ബൈനറി അല്ലെങ്കിൽ തിരിച്ചായാലും ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. 1 in octal is written as 001 in binary. 3-bit ബൈനറി വാല്യൂസ് ആണ് എഴുതേണ്ടത്. ഒക്ടൽ സീറോന്റെ കറസ്പോണ്ടിങ് ബൈനറി 3-bit ഫോമിലെ ഇറ്റ് ഇസ് 00 0. ഒക്ടൽ 7 ഈസ് ഈക്വാലൻറ്റ് ടു ദ 3-bit ബൈനറി 111. അപ്പൊ ഇതാണ് ബൈനറി വാല്യൂ ഓഫ് 107 ഇൻ ഒക്ടൽ. 351 ഇൻ ഡെസിമൽ ഇസ് ഈക്വൽ ടു വാട്ട് ഇൻ ഹെക്സാ ഡെസിമൽ. ഇപ്പൊ ഡെസിമലിൽ നിന്നുള്ള കൺവേർഷൻ ആകുമ്പോൾ എപ്പോഴും ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഡിവിഷൻ ബൈ ദി ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസ് ഉപയോഗിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഡിവിഷന്റെ റിമൈൻഡർ ഇവിടെയും കോഷ്യന്റ് ഇവിടെയുമാണ് എഴുതേണ്ടത്. 15 എന്ന് പറയുന്ന ഒരു ഹെക്സാഡെസിമൽ നമ്പർ ഇല്ല. 15 ഈസ് ഇക്വാലന്റ് ടു എഫ് ഇൻ ഹെക്സാഡെസിമൽ. വീണ്ടും 21 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇത് ഒരു തവണയാണ് പോവുക, ബാലൻസ് എത്ര ഉണ്ടാവും? 5. വീണ്ടും 1 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 times ബാലൻസ് ഇസ് 1. താഴത്തുനിന്ന് മുകളിലേക്കാണ് ഇത് വായിക്കേണ്ടത്. അതായത് 351 ഇൻ ഡെസിമൽ ഇസ് ഈക്വൽ ടു 15F ഇൻ ഹെക്സാ ഡെസിമൽ. തന്നിട്ടുള്ള അൽഗോരിതത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് ആണ് 3 മാർക്കിന്റെ ചോദ്യം. അപ്പൊ തന്നിട്ടുള്ള അൽഗോരിതത്തിലെ ഓരോ സ്റ്റെപ്സും ഫ്ലോ ചാർട്ടായിട്ട് ഡ്രോ ചെയ്യണം. ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ആണ്. സ്റ്റാർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന അൽഗോരിതം സിമ്പിളാണ് എലിപ്സ്. അവിടുന്ന് നമ്മളൊരു ഡേറ്റ ഫ്ലോ ലൈൻ ഉപയോഗിച്ചിട്ട് എൻ ഈക്വൽസ് 1. എൻ ഈക്വൽസ് 1 എന്നുള്ളത് ഒരു പ്രോസസ് ആണ്, ഇൻപുട്ട് അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു റെക്റ്റാംഗുലർ ബോക്സ് ഉപയോഗിച്ചാൽ മതി. എൻ ഈക്വൽസ് 1. അതിനുശേഷം എൻ എന്നുള്ളത് പ്രിന്റ് ചെയ്യണം. ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലോ ചാർട്ട് സിമ്പിൾ ഏതാണ്? ഇറ്റ് ഇസ് എ പാരലലോഗ്രാം. പാരലലോഗ്രാം ആണ് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ. അതിൽ പ്രിന്റ് എൻ എന്നുള്ളത് എഴുതി. നെക്സ്റ്റ് എൻ ഈക്വൽസ് എൻ പ്ലസ് 1. എൻ ഈക്വൽസ് എൻ പ്ലസ് 1 ഇസ് എ പ്രോസസ്. അപ്പൊ വീണ്ടും നമ്മൾ റെക്റ്റാംഗിൾ ആണ് എൻ ഈക്വൽസ് എൻ പ്ലസ് 1 വേണ്ടി യൂസ് ചെയ്യുന്നത്. എൻ ഈക്വൽസ് എൻ പ്ലസ് 1. നെക്സ്റ്റ് ഇസ് എ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എൻ ഈസ് ലെസ് ദാൻ 5. ഡിസിഷൻ മേക്കിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലോ ചാർട്ട് സിമ്പിൾ ഏതാണ്? റോംബസ്. ഇഫ് എൻ ഈസ് ലെസ് ദാൻ 5 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഗോ ടു സ്റ്റെപ്പ് 3. ഇഫ് എൻ ഈസ് ലെസ് ദാൻ 5 യെസ്, ദെൻ ഗോ ടു സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 ഏതാ? പ്രിന്റ് എൻ. പ്രിന്റ് എന്നിന്റെ അവിടേക്ക് വരണം. ഇഫ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അത് നമ്മൾ ഡേറ്റ ഫ്ലോ ലൈൻസിൽ കറക്റ്റ് ആരോ ഹെഡ് യൂസ് ചെയ്തിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇനി അങ്ങനെ അല്ലെങ്കിലോ സ്റ്റെപ്പ് 6, സ്റ്റോപ്പ്. സോ എഗെയിൻ എലിപ്സ് സിമ്പിളാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്തു, എൻ ഈക്വൽസ് 1 എന്ന് അസൈൻ ചെയ്തു, പ്രിന്റ് എൻ. അപ്പൊ ഔട്ട്പുട്ടിൽ എന്താ വരിക? എൻ എന്നുള്ളത് പ്രിന്റ് ചെയ്തു വരും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻ? എൻ ഈസ് ഈക്വൽ ടു 1. അപ്പൊ 1 എന്നുള്ളത് പ്രിന്റ് ചെയ്തു.
നെക്സ്റ്റ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ. അപ്പൊ എന്നിന്റെ വാല്യൂ ഇപ്പൊ എത്രയായി? വൺ പ്ലസ് വൺ. സോ എൻ ബിക്കംസ് ടു. വെൻ എൻ ഇസ് ടു, ടു ഇസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു ഫൈവ്. യെസ്. അപ്പൊ വീണ്ടും ഇതിങ്ങനെ ലൂപ്പ് ചെയ്തു, പ്രിന്റ് എന്നിലേക്ക് വന്നു, എന്നിന്റെ വാല്യൂ ടു എന്നുള്ളത് പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് ടൈം എൻ ഈക്വൽസ് എൻ പ്ലസ് വൺ, അപ്പൊ എന്നിന്റെ വാല്യൂ ത്രീ ആയി. ത്രീ ലെസ് ദൻ ഓർ ഈക്വൽ ടു ഫൈവ് വീണ്ടും ലൂപ്പ് ചെയ്യുന്നു, എന്നിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. എൻ ഇസ് ഇൻക്രിമെന്റഡ് ടു ഫോർ. ഫോർ ഇസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു ഫൈവ് വീണ്ടും ലൂപ്പ് ചെയ്യും, എന്നിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും ഫോർ എന്നുള്ളത്. അതിനുശേഷം എന്നിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഫൈവ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, യെസ് ഈക്വൽ ടു ഫൈവ് ആണ്. അപ്പോൾ വീണ്ടും പ്രിന്റ് എന്നിലേക്ക് വന്നു, എന്നിന്റെ വാല്യൂ ഫൈവ് എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇനി എന്നിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. നൗ എൻ ബിക്കംസ് സിക്സ്. ഈസ് സിക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ്? സിക്സ് ലെസ് ദാൻ ഫൈവ് ആണോ? അല്ല. അതുകൊണ്ട് ഗോ ടു സ്റ്റോപ്പ്. എന്താണ് അൽഗോരിതം? പ്രിസൈസ് ആൻഡ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് യൂസ്ഡ് ടു സോൾവ് എ പ്രോബ്ലം. എന്താണ് ഫ്ലോ ചാർട്ട്? ദി പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം ഇസ് കോൾഡ് ഫ്ലോ ചാർട്ട്. അല്ലെങ്കിൽ പിന്നെ ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിൾസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം? ഇറ്റ് മസ്റ്റ് ഹാവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. ഓരോ സ്റ്റെപ്പും പ്രിസൈസ് ആൻഡ് അൺആംബിഗ്യസ് ആയിരിക്കണം. ഓരോ സ്റ്റെപ്പും ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് നിശ്ചിത സമയത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഓരോ സ്റ്റെപ്പും. അതുകൊണ്ട് തന്നെ ടോട്ടൽ അൽഗോരിതത്തിന്റെ ടൈമും ഫൈനൈറ്റ് ആയിരിക്കണം. വാട്ട് ആർ ദി ഡ്രോബാക്സ് ഓഫ് എ ഫ്ലോ ചാർട്ട്? ലാർജ് പ്രോബ്ലംസിന്റെ ഫ്ലോ ചാർട്ട് കോംപ്ലക്സ് ആയിരിക്കും. മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ തുടക്കം തൊട്ട് തന്നെ ചെയ്യേണ്ടി വരും. ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് ടൈം ഇസ് റിക്വയർഡ്. തന്നിട്ടുള്ള കോഡിലെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഏതാണ്? വൈൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് സം ഈക്വൽസ് സം പ്ലസ് എക്സ് എക്സ് പ്ലസ് പ്ലസ്. അപ്പൊ എക്സ് ആണ് ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ. എക്സ് ആണ് ഇൻക്രിമെന്റ് ചെയ്യപ്പെടുന്നത്, എക്സിനെ ബേസ് ചെയ്തിട്ടാണ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ആണ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. സോ എക്സ് ഇസ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ലൂപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, വിച്ച് ആൻഡ് ഓൾ ആർ ദി എലിമെന്റ്സ് ഓഫ് എ ലൂപ്പ്? എലിമെന്റ്സ് ഓഫ് എ ലൂപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബോഡി ഓഫ് ദി ലൂപ്പ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് തന്നിട്ടുള്ള കോഡിലെ ഈ നാല് എലിമെന്റ്സ് ഏതൊക്കെയാണ് എന്ന് അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പൊ ഈ കോഡ് ഇതേപോലെ തന്നെ എഴുതുക. അതിനുശേഷം ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഈ ലൂപ്പുമായി ബന്ധപ്പെട്ട് എക്സ് ഈക്വൽസ് വൺ എന്ന് പറയുന്നതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് എന്നുള്ളതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. എക്സ് പ്ലസ് പ്ലസ് ഇസ് ദി അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ദി സ്റ്റേറ്റ്മെന്റ്സ് വിതിൻ ദി ഓപ്പണിംഗ് ബ്രേസസ് ആൻഡ് ദി ക്ലോസിംഗ് ബ്രേസസ് ഇസ് ദി ലൂപ്പ് ബോഡി. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് ദി അബവ്? ഇൻറ്റ് എക്സ് സം, രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. സം ഈസ് ഇനീഷ്യലൈസ്ഡ് ടു സീറോ, എക്സ് ഈക്വൽസ് വൺ. While x is less than or equal to 5, 1 is less than 5, but sum is equal to sum plus 1, 0 plus 1, 1 ആണ് സമ്മിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. x plus plus ചെയ്തു, അപ്പൊ x ന്റെ വാല്യൂ 2 ആയി. 2 is less than 5, സമ്മിലുള്ളത് 1 ആണ്, 1 ന്റെ കൂടെ x ലുള്ള വാല്യൂ 2 കൂടിയും ആഡ് ചെയ്തു, സമ്മിൽ 3 ആയി. ദെൻ അഗെയിൻ x ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇത് ഇതേപോലെ x equal to 5 വരെ ചെയ്യും. When x becomes 6, 6 less than or equal to 5, condition satisfy ചെയ്യുന്നില്ല, അപ്പൊ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. ലൂപ്പിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ സി ഔട്ട് സം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. അപ്പൊ സമ്മിലുള്ള വാല്യൂ എത്രയായിരിക്കും? 15. ലൂപ്സുമായി ബന്ധപ്പെട്ട് വരുന്ന വേറൊരു ചോദ്യമാണ്, റീറൈറ്റ് ദ ഗിവൺ കോഡ്. ഇപ്പൊ വൈലിലാണ് കോഡ് തന്നിട്ടുള്ളത്, അതിന് ഫോർ ലൂപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ചോ എഴുതാനായിട്ട് പറയാം. ഇപ്പൊ ഇത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ മുൻപ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അതേപോലെ തന്നെ എടുത്തെഴുതും. ഇനി ഫോറിന്റെ സിന്റാക്സ് എന്താണെന്ന് ഓർക്കുക. ഫോർ കീവേഡ് കഴിഞ്ഞ് ഓപ്പണിംഗ് പാരാന്തസിസ്, പിന്നെ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ എക്സ് ഈക്വൽസ് വൺ എന്നുള്ളതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ടെസ്റ്റ് എക്സ്പ്രഷൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ്. ദെൻ ദി അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് വേണ്ടി സെമി കോളൻ വേണ്ട, ക്ലോസിംഗ് പാരാന്തസിസ് ഓഫ് ദി ഫോർ ലൂപ്പ്. ഇനി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ലൂപ്പ് ബോഡി എഴുതും.
ലൂപ്പ് ബോഡിയിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ സം ഈക്വൽസ് സം പ്ലസ് എക്സും എക്സ് പ്ലസ് പ്ലസും ആണ്. പക്ഷെ എക്സ് പ്ലസ് പ്ലസ് ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ എഴുതി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇത് വീണ്ടും എഴുതണ്ട. നമ്മൾ എന്ത് മാത്രം എഴുതിയാൽ മതി? സം ഈക്വൽസ് സം പ്ലസ് എക്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇവിടെ ലൂപ്പ് ബോഡിയിൽ വരുള്ളൂ. അതിനുശേഷം ലൂപ്പ് ബോഡി ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് എഴുതാൻ മറക്കരുത്, സി ഔട്ട്. ഇനി ഇത് തന്നെ ഡു വൈലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിലോ, ഈ വൈലിന്റെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ ഡു എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. ഓപ്പണിംഗ് ബ്രേസസ്, ബോഡി ഓഫ് ദി ലൂപ്പ്, ക്ലോസിംഗ് ബ്രേസസിന് ശേഷം വൈൽ, ദ ടെസ്റ്റ് എക്സ്പ്രഷൻ, എൻ്റെ സെമി കോളൻ. ഇവിടെ സെമി കോളൻ നിർബന്ധമായിട്ടും നൽകണം ഡു വൈൽ ലൂപ്പ്.